ഇശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10:32. ഈശോ അവർക്ക് മുൻപേ നടന്നിരുന്നു. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ തൻ്റെ മരണത്തിലേക്ക് മുൻപേ നടക്കുന്ന ഈശോയെ നമ്മൾ കാണുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട, ഈശോയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ നേതൃത്വം എന്ന് പറയും. മുൻപേ നിന്ന് നയിക്കേണ്ടവരാണ് ഓരോ ക്രൈസ്തവരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപിലുണ്ടാവണം. എന്തിനു വേണ്ടിയാണ്? തിന്മയ്ക്ക് മുൻപിലുണ്ടാകാൻ വേണ്ടിയല്ല പറയുന്നത്, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനായിട്ട് മുൻപിൽ ഞാൻ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്തം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മുൻപേ നിന്ന് നയിക്കേണ്ടവരാണ് നമ്മൾ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നേതൃത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളുടെ പിന്നാലെ യാത്ര ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എന്നാൽ ഈശോ പറയുന്നത്, നീ ആരുടെ പിന്നാലെ പോകണം? ഈശോയുടെ പിന്നാലെ പോകണം. ഈശോയെപ്പോലെ മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോൾ നിൻ്റെ ജീവിതം അർത്ഥവത്തായിട്ട് തീരുന്നത്. നീ കുടുംബത്തിലായിരിക്കുമ്പോൾ കുടുംബനാഥൻ, കുടുംബനാഥ എന്ന നിലയിൽ നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. മക്കൾ എന്ന നിലയിൽ നമ്മളെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിച്ച് മറ്റുള്ളവരെ, കൂട്ടുകാരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് നയിക്കാനായിട്ട് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിലെ സ്വീകരിക്കപ്പെടും. ഓരോരുത്തർക്കും ഇതേപോലെ വലിയ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ദൈവം തരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മുൻപിൽ നിന്ന് നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. തെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ കാണും, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ തക്ക എന്റെ ജീവിതത്തെ ഒരുക്കുവാനായിട്ട് ഞാൻ മറന്നുപോവുകയാണ്. ഈശോ എന്നോട് പറയുന്നത്, നീ നിന്റെ ജീവിതത്തെ ഒരുക്കണം. നീ ഒരു മാർഗമായിട്ട് മാറണം. നീ മുൻപിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ നയിക്കണം. പുറകിൽ നിന്ന് നയിക്കേണ്ടവനല്ല നീ. മുൻപിൽ നിന്ന് നീ നയിക്കണമെങ്കിൽ നിന്റെ ജീവിതം വിശുദ്ധിയുള്ളതായിരിക്കണം. അവിടെ പ്രയാസങ്ങളുണ്ടാവും, വെല്ലുവിളികളുണ്ടാവും, സഹനങ്ങളുണ്ടാവും. അവിടെയൊന്നും പതറിപ്പോകാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഇന്ന് വീണ് പോകുന്നുണ്ടല്ലേ, സഹനങ്ങളിൽ വീണ് പോകുന്നുണ്ട്. ഈശോ ജെറുസലേമിലേക്കാണ് യാത്ര ചെയ്ത്, അവിടെയും ഏറ്റവും ഫ്രണ്ടിൽ ഈശോയാണ് നിന്നത്. എന്തിനാണ് ജെറുസലേമിലേക്ക് പോകുന്നത്? മരണമേറ്റെടുക്കാൻ വേണ്ടി, പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ വേണ്ടി, സഹനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി സന്തോഷത്തോടുകൂടി ഏറ്റവും മുൻപിൽ യാത്ര ചെയ്യുന്ന ഈശോയെ കാണുന്ന സ്നേഹമുള്ളവരെ, അതുകൊണ്ട് സഹനങ്ങളിൽ ഞാൻ പുറകെ പോയി നിൽക്കരുത്, മറിച്ച് ഏറ്റവും ഫ്രണ്ടിനുണ്ടാവണം. എനിക്ക് വേണം സഹനങ്ങൾ. അതെത്ര വലിയ സഹനമായിക്കൊള്ളട്ടെ, അവയൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് എൻ്റെ പിന്നാലെ വരുന്നവരെ ഈശോയുടെ പക്കലേക്ക് ഒരിക്കലും നമ്മളിലേക്ക് ആകർഷിക്കരുത്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടണം എന്നുള്ള ചിന്തയിലൂടെ, അങ്ങനെയല്ല. എൻ്റെ പക്കൽ വരുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കണം. മുൻപേ നിന്ന് എനിക്ക് നയിക്കാൻ പറ്റണമെങ്കിൽ എൻ്റെ ജീവിതം ശുദ്ധിയുള്ളതായിരിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ ജീവിതം പരിശുദ്ധമായിട്ട് കാത്തുസൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ പരാതി പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വ്യക്തിയാണോ, ആണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, സഹനങ്ങളിൽ പതറിപ്പോകാതെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.